തിരുവാലിയിൽ യുവാവിന് നേരെ കാമുകിയുടെ ആസിഡ് ആക്രമണം. തിരുവനന്തപുരം സ്വദേശിയായ യുവാവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അടിമാലി സ്വദേശി ഷീബയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് കിട്ടി. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി. ജെയിൻ, എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രീജ, ഇന്നലെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ തിരുവനന്തപുരം സ്വദേശിയാണ് ഈ യുവാവ്. ഈ യുവാവും ഈ ഷീബ എന്ന യുവതിയും തമ്മിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെട്ടത്. ഇരുവരും ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്യുകയും ആ പരിചയം പ്രണയത്തിലേക്ക് എത്തുകയുമായിരുന്നു. അതിനുശേഷമാണ് യുവാവ് തിരിച്ചറിയുന്നത് ഷീബ വിവാഹിതയും രണ്ട് കുട്ടികളുടെ മാതാവുമാണ് എന്ന് തിരിച്ചറിയുന്നത്. ഇതോടുകൂടി ഈ യുവതിയുടെ ഭാഗത്തു നിന്നുള്ള വിവാഹം കഴിക്കണമെന്ന സമ്മർദ്ദത്തിൽ ഇയാൾ വഴങ്ങാൻ തയ്യാറായില്ല. ഇയാൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഈ യുവതി പിന്നീട് ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. 214,000 രൂപ ആവശ്യപ്പെട്ടാണ് യുവതി ഈ യുവാവിനെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ ഷീബ ഈ യുവാവിനെ ഭീഷണിപ്പെടുത്തിയത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പണം നൽകുന്നതിനായി അടിമാലിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു യുവാവിനെ. ഇതിനുശേഷം 14,000 രൂപ എന്ന നിലയിലേക്ക് ഇത് സെറ്റിൽ ചെയ്യാനായിരുന്നു ഈ യുവതിയുടെ ശ്രമം. ഇതിനിടയിലാണ് ഈ ആസിഡ് ആക്രമണം ഉണ്ടാകുന്നത്. പിന്തിരിഞ്ഞു നിൽക്കുന്ന യുവാവിനെ പിന്നിൽ നിന്ന് ആസിഡുമായി എത്തിയ ശേഷം മുഖത്തേക്ക് കൃത്യമായി എറിയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതിനുശേഷം ഈ യുവതി ഏതെങ്കിലും രീതിയിൽ ഒരു പരിഭ്രമം കാണിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനോ ശ്രമിക്കുന്നില്ല. പകരം അവിടെ നിന്ന് സാവധാനം കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് ഈ യുവതി പള്ളിയുടെ മുറ്റത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു അസാധാരണമായിട്ടുള്ള സംഭവമാണിത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഈ പ്രണയം നിഷേധിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ പ്രണയം നിരസിക്കപ്പെടുമ്പോഴോ ഇത്തരത്തിൽ ആസിഡ് ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ അതൊരു സാധാരണ അത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. വിവാഹിതയാണ് എന്നറിഞ്ഞാണ് ഈ യുവാവ് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം യുവാവ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് എത്തിയത്. ഇവർ ഇദ്ദേഹത്തെ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് കാഴ്ചയ്ക്ക് കാര്യമായി പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുകയും ഈ യുവാവ് പിന്നീട് തിരുവനന്തപുരത്തേക്ക് പോവുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയുമാണ്. ഏതാണ്ട് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ യുവതിയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. യുവതിയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ യുവതിയുടെ ദേഹത്ത് ആസിഡ് വീണ് പൊള്ളലേറ്റതിന്റെ എല്ലാം പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കിക്കൊണ്ടിരിക്കുകയാണ് യുവതി. അതിനുശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. ജെയിൻ, അതായത് കരുതി കൂട്ടിയുള്ള ഒരു ആക്രമണം, നേരത്തെ തന്നെ പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എന്ന നിലയിലാണോ പോലീസ് മനസ്സിലാക്കുന്നത്? കാരണം ആസിഡ് ഒഴിക്കുന്നു, പരിഭ്രമമില്ലാതെ തിരിഞ്ഞു വരുന്നു എന്നൊക്കെ ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നത് പോലെയാണെങ്കിൽ ഇങ്ങനൊരു ആക്രമണം ഇവർ നേരത്തെ തന്നെ തയ്യാറെടുത്തിരുന്നു ആക്രമണത്തിന് എന്നതാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതണം. കാരണം റബ്ബർ ഉറയൊഴിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ആസിഡുമായി ആയിട്ടാണ് യുവതി എത്തിയത്. സ്വാഭാവികമായും ഇവർ താമസിക്കുന്നത് ഈ ഇരുമ്പുപാലം എന്ന സ്ഥലത്തല്ല, മറ്റൊരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. ഇവരെ കൂടിക്കാഴ്ചയ്ക്കുള്ള സ്ഥലം എന്ന നിലയിലാണ് ഇരുമ്പുപാലത്തെ പള്ളിയുടെ മുറ്റം തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുവതി കരുതിക്കൂട്ടി ആസിഡുമായി എത്തിയത് തീർച്ചയായിട്ടും ആക്രമിക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു എന്നതാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ. അതനുസരിച്ച് ഉള്ള തുടർ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, പിന്തിരിഞ്ഞാണ് യുവാവ് നിൽക്കുന്നത്. ഇവർ തമ്മിൽ വാക്കുതർക്കമോ മറ്റോ ഉണ്ടായിട്ടുണ്ടാകാം. എന്തായാലും CCTV ദൃശ്യങ്ങളായതുകൊണ്ട് തന്നെ ഇതിന്റെ ശബ്ദം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഇവർ തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ടാകാം. അതിനുശേഷം ഈ യുവാവ് പിന്തിരിഞ്ഞു നിൽക്കുമ്പോൾ പിന്നിലൂടെ എത്തിയ യുവതി കയ്യിൽ കരുതിയിരുന്ന ആസിഡ് എടുത്ത് ഈ യുവാവിന്റെ മുഖത്ത് തന്നെ കൃത്യമായി ഒഴിക്കുകയായിരുന്നു.
അതിനുശേഷം യുവതി പിന്തിരിയുന്നു. പിന്തിരിഞ്ഞ ശേഷം തൻ്റെ ദേഹത്ത് വീണ ആസിഡ് തുടച്ച് കളയുന്നുണ്ട്. അതിനുശേഷമാണ് യുവാവ് പെട്ടെന്ന് ഈ പള്ളിമുറ്റത്തു നിന്ന് പുറത്തേക്ക് പോകുന്നു. അതിനുശേഷമാണ് യുവതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന അത്. അതുകൊണ്ട് തന്നെ ഒരു യാതൊരുവിധ പരിഭ്രമവും ഇല്ലാതെയാണ് ഈ യുവതി പള്ളിയുടെ മുറ്റത്തു നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ശരി, ജെയ്നസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്. അടിമാലിയിൽ യുവാവിന് നേരെ കാമുകിയുടെ ആസിഡ് ആക്രമണമാണ് ഉണ്ടായത്. ഈ യുവാവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നതാണ് വിവരം. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരന് മർദ്ദനമേറ്റെന്ന പരാതിയിൽ രണ്ട് സുരക്ഷാ ജീവനക്കാർ അറസ്റ്റിൽ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരുടെ അതിക്രമം നിത്യ